NEET examination ശേഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൺഫ്യൂസ്ഡ് ആണ് എത്ര മാർക്ക് ഉള്ളവർക്ക് എത്ര റാങ്ക് ഉള്ളവർക്ക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഈ വീഡിയോയുടെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ അതായത് 2022 ഗവൺമെന്റ് കോളേജുകളിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചിരുന്ന അവസാന റാങ്കുകൾ മാർക്കും കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് കണ്ടേക്കുക ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് കോളേജുകളെ കുറിച്ചിട്ടാണ് പിന്നീട് ധാരാളം വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് സർ പ്രൈവറ്റ് കോളേജിൽ എത്ര റാങ്ക് ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇത് കാറ്റഗറി അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും സ്റ്റേറ്റ് മെറിറ്റിന് കിട്ടിയിരിക്കുന്ന റാങ്ക് ആയിരിക്കില്ല SCക്ക് ഓക്കെ മുസ്ലിംസിന് വേറെ ആയിരിക്കും EWക്ക് ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ക്വിക്കായിട്ട് ലാസ്റ്റ് ലഭിച്ച ഓരോ കാറ്റഗറിയുടെ റാങ്കാണ് ആ കാറ്റഗറിയിൽ അവസാനം ഈ കോളേജിലാണ് റാങ്ക് ലഭിച്ചിരിക്കുന്നതാണ് അതിനർത്ഥം കോളേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ 8152 ലാസ്റ്റ് പോയിരിക്കുന്നത് അൽഅസർ തൊടുപുഴയിലാണ് ആ കുട്ടിയുടെ മാർക്ക് 462 മാർക്കാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് 462 മാർക്ക് ഇട്ടിരിക്കുന്ന ഒരു ജനറൽ കാറ്റഗറിക്കാരൻ ഇവിടെ കിട്ടി അൽഅസറിൽ കിട്ടിയിരിക്കുന്നു അതേ അൽഅസറിൽ തന്നെ ബാക്ക്വേർഡ് ഹിന്ദുവിന് 461 മാർക്ക് 8192 ധീവര കമ്മ്യൂണിറ്റിക്ക് 8265 459 മാർക്കിൽ ഡോക്ടർ മൂപ്പൻസ് വയനാട്ടിൽ ഡോക്ടർ മൂപ്പൻസിൽ തന്നെ ഇയവ കാറ്റഗറിക്ക് 8604 454 മാർക്കിനും അഡ്മിഷൻ ലഭിച്ചപ്പോൾ KMCTയിലാണ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 19295 441 മാർക്കായിരുന്നു വിശ്വകർമ്മക്ക് PK ദാസ് പാലക്കാട് 10446 അതായത് 420 മാർക്കിനും PK ദാസിൽ തന്നെ ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 11186 406 മാർക്കിനും EWSിൽ ഡോക്ടർ മൂപ്പൻസിൽ 12907 റാങ്ക് വരെയുള്ള കിട്ടിയിട്ടുണ്ട് 390 മാർക്കുള്ള കുട്ടിക്ക് മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ആ ഒരു സംവരണ ആനുകൂല്യം വെച്ചിട്ട് എന്തെങ്കിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതാണ് SC കമ്മ്യൂണിറ്റിക്ക് PK ദാസിൽ 12954 റാങ്കും 374 മാർക്കിനും അഡ്മിഷൻ ലഭിച്ചു അവർക്ക് അവിടെ ഫീസ് ഉണ്ടാവില്ല SCക്ക് STക്ക് എന്തില്ല പ്രൈവറ്റിലാണെങ്കിൽ ഫീസ് ഇല്ല എന്നുള്ളതാണ് കുഷമൻ റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് 13680 അതായത് 361 മാർക്കുള്ളവർക്ക് ലഭിച്ചപ്പോൾ ഡോക്ടർ മൂപ്പൻസിൽ തന്നെയാണ് കുടുംബി വിഭാഗത്തിന് PK ദാസിൽ 14885 റാങ്കിൽ അതായത് 340 മാർക്കിലും STക്ക് 232 എന്ന മാർക്കിന് 21268 PK ദാസ് ഒറ്റപ്പാലത്ത് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇതാണ് കഴിഞ്ഞ വർഷത്തെ പ്രൈവറ്റിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കാറുണ്ട് ഇനി ഏത് കോളേജുകളിലാണൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇന്ന കോളേജിൽ എത്ര റാങ്കുള്ളവർക്ക് കിട്ടിയെങ്കിൽ അഡ്മിഷൻസ് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ നീറ്റ് സംബന്ധമായിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ ഞങ്ങളുടെ ടീമുണ്ട് ആ ടീം നിങ്ങളെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ അതിൻ്റെ കൗൺസിലിംഗ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാവുന്നതാണ് സോ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നീറ്റ് ചെയ്ത് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വരുന്ന അപ്ഡേഷൻസ് അതാത് സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാം ഒരു നീറ്റ് ചെയ്ത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ചാനലിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്